അപ്പോൾ നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മളെ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിക്കടുത്ത് കാട്ടുപുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ഒരു പഴയ ബസ് മുതലാളിയുണ്ട്. പുള്ളിയുടെ നാട്ടിലോടാണ് പോകുന്നത്. തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ഭാഗങ്ങളിൽ ഒരുപാട് കാലം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ് റൂട്ടാണ് KR എന്ന് പറയുന്നത്. KR ബസ്സും ആ ഒരു സാമ്രാജ്യമൊക്കെ എത്രയെങ്കിലും കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ് പലർക്കും അറിയാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹം വളർന്നു വന്നതും അദ്ദേഹം തകർന്നു പോയതും. അപ്പോൾ അങ്ങനത്തെ KR ബസ്സിൻ്റെ ആ നാട്ടിലോട്ട് പോവാണ്. ആ മുതലാളിയുടെ വീടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ കാണാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ KR മുതലാളിയുടെ വീട് കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കാട് കയറി കിടക്കുവാണ്. ഈ കാണുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപുതുശ്ശേരി ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ റോഡ് സൈഡിലോട്ട് മതിൽക്കെട്ടുകൂടി കിടക്കുന്ന പഴയ ഇരുനില വീടാണ് അദ്ദേഹത്തിൻ്റെ വീട്. കേരളത്തിൽ തന്നെ ഒരു പഴയ അതിഭയങ്കരനായിട്ടുള്ളൊരു മുതലാളിയുടെ വീടാണ് ഇന്ന് ഈ കിടക്കുന്നത്. മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം സുഖ ജീവിതത്തിൽ ജീവിച്ച് ഒന്നും എത്താതായിപ്പോയി ഒരു മനുഷ്യൻ്റെ വീടാണ് ഈ കിടക്കുന്നത്. കാട് കയറി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കൊല്ലം തിരുവനന്തപുരം ഭാഗത്താണ് ഈ ഒരു മുതലാളിയും അദ്ദേഹത്തിൻ്റെ ബസ് റൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളെ ഈ കിളിമാനൂർ ഭാഗത്ത് വളരെ ശക്തി പ്രാപിച്ച ഒരു ബസ് കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകുമാർ എന്നായിരുന്നു, KR വസന്തകുമാർ. ആളൊരു സാധുവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മുതലാളിയുടേതായിട്ടുള്ള ആ ഒരിതുണ്ടെങ്കിലും ജനങ്ങളോടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറ്റമൊക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹം പിൽക്കാലത്ത് മരണപ്പെട്ടു. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ബസ്സൊക്കെ കയറി പോകുന്നതും ബസ്സിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സമയം ബസ് നോക്കുന്ന സമയമൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് നമുക്കിഷ്ടപ്പെട്ട ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ബസ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ബസ്സെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യേകിച്ച് പിള്ളേർക്ക് ഭയങ്കര ഇതാണ്. ഇപ്പോൾ പിന്നെ ബസ് ട്രെൻഡാണ്, ടൂറിസ്റ്റ് ബസ്സായാലും. അപ്പോൾ ബസ് മുതലാളിയെ നമ്മളങ്ങനെ ആരും എന്താണ് അങ്ങനെ ഓർക്കാറില്ല. ബസ്സിലെ ഡ്രൈവർ ബസ് ഇതാണ് ബസ്സിലെ മെയിനായിട്ട് ഓർക്കുന്ന സംഭവം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ ഒരു കാലത്ത് ഇങ്ങനെ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു, ആരാണ് ഈ ബസ്സിൻ്റെ മുതലാളി എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ബസ് റൂട്ടുകൾ, ഈ ബസ്സുകളിങ്ങനെ വരി വരിയായിട്ട് പോകുമായിരുന്നു. ദിവസവും കാണുന്ന ഒരു ബസ്സും ദിവസവും കാണുന്ന ഡ്രൈവറൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കണ്ടക്ടറൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം എന്താണ് ഒരു ഇതുണ്ടാവും. സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബസ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ പിന്നെ +2 വരെ, അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ വിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ KR ബസ്സിൽ കയറാത്തൊരു ചുരുക്കമായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ KR ബസ്സുകൾ ഇങ്ങനെ പോകും. അതായത് വരി വരിയായിട്ടാണ് പോകുന്നത്. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ബസ്സുകൾ പോകുന്നത്. അന്നത്തെ ഒരുതപ്പെട്ട ചെറിയ മുതലാളിമാരെ കയ്യിരുന്ന ബസ്സുകളൊക്കെ ഇദ്ദേഹം മേടിച്ചു, പിന്നെ അങ്ങ് വിപുലീകരിക്കുമായിരുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ബാക്കിലും മുന്നിലും നമ്മൾ പോകുന്ന ബസ്സും എല്ലാം കയറായിരിക്കും. ഇപ്പോൾ നമ്മൾ കിളിമാനൂർ നിൽക്കുകയാണെങ്കിൽ കിളിമാനൂർ ആറ്റിങ്ങൽ, കിളിമാനൂർ വർക്കല, കല്ലമ്പൽ പല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഇദ്ദേഹത്തിൻ്റെ KR. ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ സാധാരണ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബസ് ബസ്സിൻ്റെ ഡ്രൈവർ അല്ലെ കണ്ടക്ടർ, ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ബസ് ആർക്കുള്ളത്, ഈ ബസ് ആരുടെ ബസ്സാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ മുതലാളി ആരുടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയി. കാരണം ഇത്രയ്ക്ക് ബസ്സുകൾ കൂടുകയാണ്. കൊച്ചുങ്ങളായിരിക്കുമ്പോൾ എന്താണ് നമ്മളെ ചിന്തയിൽ ഇങ്ങനെ ബസ് കൂടിക്കൂടി വരും. ഇതൊരു വല്ലാത്തൊരു സംഭവമാണ്, ഇത്രയും ബസ്സുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ സ്കൂളിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബസ് പോകുന്നത്. KR ബസ്സുകൾക്ക് ഒരു പ്രത്യേക ഹോണുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അന്നൊന്നും വലിയ വിഷയമില്ല, എയർ ഹോണുകളൊന്നും അന്ന് സ്ട്രിക്റ്റ് ആണെങ്കിലും വിഷയമില്ല. അന്ന് നിൽക്കാനുള്ള ബസ്സിൽ എയർ ഹോണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോണടിയും ബഹളവും മത്സരമാണ്. സ്വന്തം ബസ്സുകൾ ഒരുപാടാകുമ്പം എന്താണ് ഒരു സാമ്രാജ്യം വേറൊരു ലെവലിലോട്ട് പോകും. തിരിച്ചു വരുന്നതും അങ്ങോട്ട് പോകുന്നതും എല്ലാം ഒരേ ബസ്സുകൾ. ടൈമിൽ വിഷയമില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഓട്ടമാണ്. ആൾക്കാർക്ക് കയറാനും പോകാൻ ഇഷ്ടം പോലെ ബസ്സുണ്ടായിരുന്നു. പിന്നെ വേറൊരു കേസും കൂടെ ഉണ്ട്. അന്നത്തെ ചെറിയ റൂട്ടുകളിൽ വരെ KR ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. അത് വേറൊരു കഥയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ റോഡുകളും ചെറിയ ചെറിയ ഏരിയ ഒക്കെ ഉണ്ടാവും, വലിയ കുന്നും സൈഡൊക്കെ ഉള്ളത്, വലിയ ആളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. പക്ഷേ അതുവഴി വരെ ബസ് റൂട്ടുകൾ തുടങ്ങി. അന്നിങ്ങനെ ഒരുപാട് ബസ്സുകൾ അങ്ങനെ ഓടി തുടക്കമിട്ടത് ഇന്ന് ഓടുന്നുണ്ട്, KR കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് KR പറയുകയാണെന്നുണ്ടെങ്കിൽ. അന്ന് അദ്ദേഹത്തിന് ഈ ഗതാഗത വകുപ്പിലൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നു, സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിമാരായിട്ടൊക്കെ നല്ല പരിചയമാണെന്നാണ് പറയുന്നത്. അതിൽപ്പെടുന്ന ഒരുപാട് ബസ്സുകൾ ഇപ്പോഴും റൂട്ടിൽ ഓടുന്നുണ്ട്, പല പേരുകളിലാണെന്ന് മാത്രം. ഭയങ്കരമായിട്ടുള്ള ഒരു മുതലാളിയായിരുന്നു അദ്ദേഹത്തിന്. ബസ് മാത്രമല്ല, ആദ്യം അദ്ദേഹം തുടങ്ങിയത് തന്നെ സിമൻ്റ് ആയിരുന്നു. സിമൻ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഡീലർഷിപ്പ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വലിയ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് അന്ന് ഏറ്റവും കൂടുതൽ ബസ്സുകൾ പോലെ തന്നെ ലോറികളും ഉണ്ടായിരുന്നു. KR ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സിമൻ്റ് ലോറികൾ ഒരുപാടുണ്ടായിരുന്നു, നാഷണൽ പെർമിറ്റ് ലോറികൾ. വേറെയും ഒരുപാട് പണം ഇടപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മെയിനായിട്ട് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ഇടപാടുകളുണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെ ഒരു വലിയ ഗോഡൌണും സംഭവം ഉണ്ട്. അവിടെയൊക്കെ ബസ്സും ഈ ലോറികളെ കൊണ്ട് ഇങ്ങനെ ഇട്ട് ഓണസമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വണ്ടികൾ വരുന്ന സമയമാണ്, അതായത് ഓഫാണല്ലോ, എല്ലാ വണ്ടികളും ഇവിടെ കൊണ്ട് ഇങ്ങനെ അടുക്കിയിടും. ഭയങ്കര സംഭവം എന്നാണ് പലരും പറയുന്നത്. ഞാനൊക്കെ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഒഴിയൊക്കെയാണ് അദ്ദേഹത്തിന് പണം നഷ്ടമായത് എന്നൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കേസ് എന്ന് പറയുന്നത്. അപ്പോൾ കെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും അറിയാം, പലരും ഞെട്ടും. കെയറിനെ പറ്റി പറയുമ്പോൾ വേറെ ഒരുപാട് കഥകൾ, കെട്ടുകഥകൾ എന്ന് വേണ്ട പല വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പലരും പല അഭിപ്രായത്തിൽ പറയും. പണ്ടത്തെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മുതലാളിയാണ്. ഒന്ന് ആലോചിക്കണം, എനിക്ക് തോന്നുന്നൊരു 15-20 കൊല്ലവും ആവുമെന്ന് എനിക്ക് തോന്നുന്നു. 20 കൊല്ലം എന്തായാലും വരും. കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ തന്നെ ഒറ്റി കൊടുത്തതെന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറേ ബസ്സുകളൊക്കെ നാട്ടുകാർ കൊണ്ടുപോയി കടം കയറിയിട്ട് കൊടുക്കാനുള്ള പൈസകൾ. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ബാധ്യത വന്നത് ബാങ്കിലായിരുന്നു. അവിടെ പലിശ വളരെ കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ. അപ്പോൾ ആ ബാങ്കിൽ ആ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ പലിശ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പൈസ ഇതിലേക്ക് മുടക്കി. പക്ഷേ എന്തൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ കളിച്ച് ബാങ്ക് അങ്ങ് പൂട്ടി. അതോടെ ഈ പൈസ ഒരുമിച്ച് കൊടുക്കാൻ പറ്റാതായി. ബാങ്കിലൊക്കെ വന്നുകൊണ്ടിരുന്ന പൈസകൾ പല രീതിയിലും മറിച്ചും തിരിച്ചാണ് അദ്ദേഹം തന്നെ ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു 100 കൂടുതൽ ബസ് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ലോറികൾ, പിന്നെ അതേപോലെ തന്നെ വേറെ ഒരുപാട് ബിസിനസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാത്തിനും പൈസകളിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പൈസകൾ ഒരുമിച്ച് വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റും? ഒരുമിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. 5-10 പേരൊക്കെ വന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കാം. പക്ഷേ ഒരു 50 കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് ഒരുമിച്ച് പൈസ ഒരു ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ചിലപ്പോൾ വലിയ എമൗണ്ടുകളൊക്കെ ആയിരിക്കും, കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം തൻ്റെ പ്രസ്ഥാനം നല്ല രീതിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് കണക്ക് ആ പ്രസ്ഥാനം പൊട്ടി പൊളിഞ്ഞു പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ഒരു വലിയ സാമ്രാജ്യം ഇങ്ങനെ കെട്ടിപ്പടുത്തുണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളും കുറച്ച് കൈയടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പൊളിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട്. അപ്പോൾ അവരെ കൈയിരിപ്പുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് മതിയാക്കി പോകേണ്ടി വന്നത്. അതായത് ഒന്നും നിൽക്കക്കള്ളിയില്ലാതായിപ്പോയി. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കുടുംബ വീട്ടിൽ തന്നെ വേറെയും ബസ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആരൊക്കെയാണ് ഇപ്പോഴും ബസ് നടത്തുന്നുണ്ട്, AK6 KR എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ബസ്സുകളുണ്ട്. ഒരുപാട് വസ്തുവകകൾ ഇവിടെ ഇങ്ങനെ കാട് കയറി കിടക്കുവാണ്. ഒരു ഏരിയ അദ്ദേഹത്തിൻ്റെ പണ്ട് ബസ് ഇട്ടിരുന്നതും ലോറി ഇട്ടിരുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് കണ്ടുകെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് ഒരു പടുംകൂറ്റം വലിയ ഒരു വീടാണ് കേട്ടോ. ആ വീടിൻ്റെ അവസ്ഥ തന്നെ വളരെ ഇന്ന് കണ്ടില്ലേ, കാടൊക്കെ കയറി വല്ലാത്തൊരവസ്ഥയെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം തന്നെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത വിധത്തിലാണ് ഒരു വലിയ മുതലാളിയുടെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരു പക്ഷേ ഭയങ്കരമായിട്ട് അദ്ദേഹം കയറി വന്നതന്നെ. അദ്ദേഹം ഇങ്ങനെ കയറി വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിനെ തകർത്തെറിഞ്ഞു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ ബസ്സുകൾ ഇന്നും ഇവിടെ ഓടുന്നുണ്ട്. പക്ഷേ ആ പേരിലല്ലെന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പലരും എടുത്തുകൊണ്ട് പോയതുകൊണ്ട് കടം കാരണം പൈസ ഇങ്ങനെ തിരിച്ച് കിട്ടൂല എന്നുള്ള വിശ്വാസത്തിൽ ആൾക്കാർ കേസ് പറഞ്ഞ് അങ്ങനെ ബസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഓടുന്ന ചില ബസ്സുകൾ ഇന്നും ഉണ്ട്. ഇപ്പോൾ ഇന്നും പലർക്കും കയറെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതൊക്കെ ഉള്ളതാണ്. വലിയ സംഭവമായിരുന്നു, മലയാളിയെ ചായച്ചതാണെന്നൊക്കെ പലരും പറയും. എന്താണെന്നുള്ള നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അവിടെ ഉള്ള ആൾക്കാരുടെ ചോദിച്ചു നോക്കാം. അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബസ്സും ലോറിയൊക്കെ ഇടുന്ന ഷെഡും ഗാരേജും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് കാണാം. അത് മൊത്തം കാട് കയറി കിടക്കുവാണ്. ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്ന ആ ഒരു ഓടിട്ട വീടുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടാണ്. അവിടെ ആളുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പ്രൈവറ്റ് ബസ്സും കിടക്കുന്നതാണ്. അവിടെ 1-2 ബസ്സുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കിളിമാനൂർ ആറ്റിങ്ങൽ ആ ഭാഗത്തോട്ടൊക്കെ സർവീസ് ചെയ്യുന്ന ബസ്സുകളാണത്. പണ്ട് കെയറിനൊരു ആന ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റമാണ്. ഇപ്പോൾ കാട് കയറി കിടക്കുവാണെങ്കിലും പണ്ടത്തെ പൂന്തോട്ടമോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതുണ്ടോ, ഭയങ്കരമായിട്ടുള്ളൊരു വീടാണ്. ആ വീടിനിങ്ങനെ വളഞ്ഞ് രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, പ്രൗഢഗംഭീരമായിട്ടുള്ള പഴയ കാലത്തൊരു വീടാണ്. അത്രയും ഭയങ്കര വീട് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ. ഇത് അദ്ദേഹത്തിൻ്റെ ആന, കേരളൊരു ആന ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചോദിച്ചു നോക്കാം. എന്തായാലും ആനയുടെ ഒരു പ്രതിമ അവിടെ കാടൊക്കെ മൂടി ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിനകത്ത്. നോക്കിയേ, എന്നിൻ്റെ ഓർമ്മയിൽ കേരളിൻ്റെ വണ്ടിയിൽ പോലും ഇങ്ങനെ ഒരു ആനയുടെ ചിഹ്നം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വനം കയറി കിടക്കുന്നുണ്ട്, അത് പല സാധനങ്ങളും കാണും. അന്നത്തെ കാലത്ത് ഒരു 20 മുന്നേ ഉള്ള ഒരു വീടാണ് ഈ കാണുന്നത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ബിസിനസ് ഒന്നും തകരായിരുന്നെങ്കിൽ ഇതിലും വലിയ വീടുകൾ അദ്ദേഹം വെച്ച് വേറൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയാണ്. ഈ വസന്തകുമാർ എന്ന് പറഞ്ഞ ആൾ മരിച്ചിട്ട് എത്ര കൊല്ലാവും?
പതിനഞ്ചോഷമൊന്നും ആവൂല അവിടെ നിന്ന് 15 വർഷം ഏതെങ്കിലും മക്കളോ ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേരും ഇപ്പോഴും ഉണ്ട്. പുള്ളിക്ക് എത്ര മക്കളുണ്ട്? 3 മക്കള്. അപ്പൊ ഒരാളാണ് ആത്മഹത്യ ചെയ്ത? അദ്ദേഹത്തിൻ്റെതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ ഏരിയയില്? അല്ല, ഈ കെയാറിന് പണ്ട് ആനയില്ലായിരുന്നു. ആനയുടെ പ്രതിമേനകത്ത് കാണുന്ന അല്ലേ? അതെ, അതിന്റെ ഒരു കാട് കയറിയിട്ട് അല്ല, ബസ്സിലൊക്കെ ആനയറിയതല്ലേ വെച്ചിരുന്നു സൈഡിൽ. അതുകൊണ്ട് അതെ, ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അല്ലേ, നമ്മളെ എം എ യൂസഫിലേക്ക് കണക്കൊക്കെ മാറ്റം തന്നെ വന്നാൽ അല്ലേ? അദ്ദേഹത്തിന് ഇവിടെ അല്ലാതെ വേറെ വസ്തുക്കളൊക്കെ ഇല്ല. ഇനിയും അതിന്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ടല്ലേ? ആ, ബാങ്ക് വഴിയാണോ പൈസ കൂടുതലും പോയത്? അല്ല, എന്നാലും പലിശ കൂടുതലല്ലായിരുന്നു സാധാ ബാങ്കിനെ കാട്ടി? ഇൻട്രസ്റ്റ് പലിശ കൂടുതലാണെന്നോട്ടിട്ടില്ല അറിയുന്നു. ആൾക്കാർ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട്. അവര് കിട്ടിയാറുണ്ട്. അടുത്ത കാലങ്ങളിൽ പപ്പ വെച്ച് കൊടുത്തോണ്ടോ കൊടുത്തെന്ന് പറയുന്നു. അല്ല, ഇതില് ഈ മുതലാളിയെ തകർത്തത് തൊഴിലാളിയാണെന്നും പറയുന്നുണ്ടല്ലോ. തൊഴിലാളിയും സ്ഥാപനമൊന്നും പങ്കൊന്നുമില്ല. അല്ല, ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ, എന്തെങ്കിലും ഒരു. അപ്പൊ ഈ KR വസന്തകുമാറിന്റെ കുടുംബ വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 3 ബസ് കിടപ്പുണ്ട്. ഒരു പഴയ ഓടിട്ട ഒരു വീടാണ്. അന്നത്തെ ഒരു വലിയ തറവാട് തന്നെ ആയിരിക്കും. ഇപ്പോഴാണ് അദ്ദേഹം ജനിച്ച് വളർന്ന സ്ഥലം. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് അദ്ദേഹം വീടൊക്കെ വെച്ചിട്ടുള്ളത്. ഒരു പഴയ ഒരു പ്രൗഢിയുള്ളൊരു വീടാണ് കേട്ടോ. പിന്നെ നമ്മളീ കാണുന്ന കാട്ട് പുതുശ്ശേരിയുടെ പല ഭാഗങ്ങളിലായിട്ടോ അദ്ദേഹത്തിൻ്റെ പുരയിടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തും വേറെ കിടപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് മുമ്പോട്ട് പോയിട്ട് ആ ഒരു സംഭവം കൂടെ കാണാം. വണ്ടികളൊക്കെ ഇടുന്ന ഒരു ഷെഡും ഒരു ഗ്യാരേജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളീ കിളിമാൻ്റെ ഭാഗത്തോട് മെയിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സാണ്, ഉണ്ണികൃഷ്ണൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോയ ബസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കിളിമാനൂർ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു സംഭവമാണ്, ഒരു വലിയ പ്രസ്ഥാനമാണ്, ഉണ്ണികൃഷ്ണ കുളങ്ങര ട്രാവൽസിൻ്റെ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് KR ബസ്സുകളും അതേനൊക്കെ ലോറികളൊക്കെ കൊണ്ടിടുന്ന വലിയൊരു ഗ്യാരേജും അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാട് പിടിച്ചങ്ങ് താഴോട്ട് കിടക്കണം കേട്ടോ. കുറേ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കേസിൽ പെട്ട് കോടതിയുടെ കയ്യിലാണ്. ഇതുണ്ടോ അദ്ദേഹത്തിൻ്റെ അന്നത്തെ വണ്ടികൾ പണിഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളും വണ്ടികൾ പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെയാണ്. വലിയൊരു ഏരിയയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ച് അങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നെ ആ ഒരു സംഭവം എല്ലാം ഇങ്ങനെ കേസും പല വഴിക്കായിട്ട് കിടക്കുകയാണ്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. ഈ കാട് പിടിച്ച് കിടക്കുന്ന മതിൽ കണ്ടോ, ഇതൊക്കെ KR മുതലാളിയുടെ വസ്തുവകകളാണ്. ഇതൊരു വലിയ ഗോഡൗൺ ആണ്. ഇതിനകത്ത്